പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇവിടെ പുതുതായിട്ട് നിർമ്മിക്കുവാനായിട്ട് പോകുന്ന സ്റ്റേഷൻ ബിൽഡിംഗിന്റെ തറക്കല്ലിടിയ ഒരു കർമ്മം ഇത് പിതാവ് തന്നെ നടത്തുവാനായിട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട സുനിലച്ചനെ പ്രത്യേകമായിട്ട് സ്വാഗതം അർപ്പിക്കുന്നതിന് വേണ്ടി. പ്രിയപ്പെട്ട മൈക്കിളച്ച, ഏറ്റവും സ്നേഹമുള്ള മുത്തോലത്തച്ഛ, ബഹുമാനപ്പെട്ട വൈദിക സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട വികാരിച്ചൻ ഉണ്ണിയച്ച, സ്നേഹമുള്ള സ്റ്റീഫൻ ജോർജ്, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറെ സ്നേഹമുള്ള ഇടവക ജനങ്ങളെ, സ്വാശ്രയ സംഘാംഗങ്ങളെ, പ്രിയപ്പെട്ട കുട്ടികളെ, യുവജന സുഹൃത്തുക്കളെ, ബഹുമാന്യനായ മുത്തോലത്തച്ഛൻ്റെ അധ്വാന ഫലമായി നമ്മളിപ്പോൾ ഇവിടെ ആരംഭിക്കാൻ പോകുന്ന ഗുഡ് സമറിട്ടൻ അനക്സ് കെട്ടിടത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മം ഇവിടെ നിർവഹിക്കപ്പെടുമ്പോൾ നിങ്ങളെല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാൻ എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം കോട്ടയം അതിരൂപതയുടെ, ചെറുപ്പുങ്കൽ ഇടവകയുടെ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ഏറ്റവും വലിയ സമ്മാനമാണ് ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ. കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ സാമൂഹിക സേവന പ്രസ്ഥാനമായ കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ എല്ലാ വികസന മുന്നേറ്റങ്ങൾക്കും അടിസ്ഥാനമിട്ടത് ബഹുമാന്യനായ മുത്തോലത്തച്ഛനാണ്. 1994 മുത്തോലത്തച്ഛൻ സ്വാശ്രയ സംഘങ്ങൾ KSS ആരംഭിച്ചു. ഇന്ന് കൊച്ചുകുട്ടികളുടെ സ്മാർട്ട് ഗ്രൂപ്പ് മുതൽ മുതിർന്നവരുടെ സീനിയർ സിറ്റിസൺ ഗ്രൂപ്പ് വരെ ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വാശ്രയ സംഘങ്ങളുള്ള ഒരു സൊസൈറ്റിയായിട്ട് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഉയർന്നു. 1997 ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് വേണ്ടി സാമൂഹിക അധിഷ്ഠിത പുനരധിവാസ പദ്ധതി ആരംഭിച്ചു. ഇന്ന് ഇന്ത്യയിൽ ഭിന്നശേഷി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും നല്ല സോഷ്യൽ സർവീസ് സൊസൈറ്റി എന്ന ബഹുമതിക്ക്, ദേശീയ പുരസ്കാരത്തിന് കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി അർഹമായി. 1998 ബഹുമാനനായ കാർഷിക മേള ആരംഭിച്ചു. ഇന്ന് മധ്യകേരളത്തിലെ ഏറ്റവും വലിയ കാർഷിക മേളയായി ചൈതന്യ കാർഷിക മേള മാറിയിരിക്കുകയാണ്. അച്ഛൻ്റെ സ്വന്തം സ്ഥലത്ത്, സ്വന്തം അധ്വാനത്തിൽ അഗാപേ സെന്റർ, ഗുഡ് സമർട്ടൺ റിസോർട്ട് സെന്റർ എന്നിവ ആരംഭിച്ചു. ഇന്ന് 100 ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങളുടെ ആശാകേന്ദ്രമായിട്ട്, ആശ്വാസ കേന്ദ്രമായിട്ട് നമ്മുടെ ഗുഡ് സമർട്ടൺ റിസോർട്ട് സെന്ററും അഗാപ സെന്ററും മാറിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിലെ തന്നെ അന്ധബധിരരായ വ്യക്തികളുടെ റിസോർട്ട് സെന്ററായിട്ട് ഗുഡ് സമർട്ടൺ റിസോർട്ട് സെന്റർ മാറി. ഇന്ന് 100 യുവജനങ്ങൾ ഈ കേന്ദ്രത്തിൽ വന്ന് പഠിച്ച് താമസിച്ച് വിവിധങ്ങളായ കോഴ്സുകൾ ചെയ്ത് വിവിധ സ്ഥലങ്ങളിൽ ഇന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ രണ്ട് കേന്ദ്രങ്ങളുടെയും പരിപോഷണത്തിനു വേണ്ടി
ബഹുമാന്യനായ മുത്തോലത്ത് അച്ഛൻ മുത്തോലത്ത് ഓഡിറ്റോറിയം പണി കഴിപ്പിച്ചു. ഇന്നിപ്പോൾ നമ്മുടെ ഒരു അതിരൂപതയുടെ സാമൂഹിക പ്രവർത്തന മേഖലയ്ക്ക് ഒരു മുതൽക്കൂട്ടായി, ഭിന്നശേഷിയുള്ള വ്യക്തികൾക്ക് വേണ്ടിയുള്ള ഒരു ഉന്നതിക്ക് വേണ്ടി പുതുതായിട്ട് ഗുഡ് സമറിട്ടൺ റിസോർട്ട് സെന്ററിന്റെ എക്സ്റ്റൻഷൻ ബിൽഡിംഗ് ഇന്നിവിടെ അടിസ്ഥാനമിടുകയാണ്. ഈ അവസരത്തിൽ ദൈവം മുത്തോലത്തച്ഛനിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വലിയ നന്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അച്ഛൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ഭാവങ്ങളും ആശംസിച്ചുകൊണ്ട് എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ്റെ സ്വപ്നങ്ങൾക്കെല്ലാം ജീവൻ നൽകുന്നത് അഭിമന്തനായ മൂലക്കാട്ട് പിതാവാണ്. അധ്വാനിക്കുന്ന, നന്നായിട്ട് ശുശ്രൂഷ ചെയ്യുന്ന വൈദികരെ പ്രോത്സാഹിപ്പിക്കുകയും അവരെ സ്നേഹിക്കുകയും ചെയ്യുന്ന വളരെ ക്രാന്തദർശിയായ, വളരെ സ്നേഹസമ്പന്നനായ പിതാവാണ് അഭിമന്തനായ മൂലക്കാട്ട് പിതാവ്. പിതാവിനെ ഏറെ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ അടിസ്ഥാനമിട്ട ആ അടിസ്ഥാനത്തിന്മേൽ പണിത് ഉയർത്തി കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റിയെ ഉന്നതിയിലേക്ക് എത്തിച്ച, അല്ലെങ്കിൽ ജനസമ്മതി നേടിക്കൊടുത്ത, ഇന്ന് കോട്ടയം അതിരൂപതയുടെ സഹസാരഥിയായിട്ട് സേവനം ചെയ്യുന്ന ബഹുമാനപ്പെട്ട മൈക്കിളച്ഛനെ ഈ വേദിയിലേക്ക് പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ എല്ലാവരുടെയും അഭിമാനമായ മുത്തോലത്തച്ഛനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എല്ലാ വൈദിക സുഹൃത്തുക്കളെയും ബഹുമാനപ്പെട്ട, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന ബഹുമാന്യനായ വികാരിയച്ഛൻ ഉണ്ണിയച്ഛനെയും പ്രത്യേകമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സ്റ്റീഫൻ ജോർജിനെ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. എല്ലാ ബഹുമാനപ്പെട്ട വൈദികരെയും സ്വാഗതം ചെയ്യുന്നു. സ്വാശ്രയ സംഘാംഗങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഇടവക ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട എല്ലാ ഇടവക ജനങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. ഭിന്നശേഷി മേഖലയിൽ നിന്നും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും, അവരുടെ മാതാപിതാക്കളെയും, സ്വാശ്രയ സംഘാംഗങ്ങളെയും, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരെയും ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. അനുബന്ധിച്ച് ഒരു കേക്ക് മുത്തോലത്തച്ഛൻ മുറിക്കുന്നു. നിങ്ങള് പാട്ട് പാടിക്കേ. സംസാരിക്കാൻ പറ്റില്ല, നിങ്ങൾ മടക്കും, ഞാനല്ല. അതുകൊണ്ട് ചെറുപ്പങ്കൽ പത്രോസ് പോലോസ് ഹരിമാൾ ഇടവകയെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണിന്ന്. ഈ ഇടവകയുടെ മകനായ ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ തൻ്റെ സ്നേഹപൂർവ്വമുള്ള താല്പര്യം, പ്രത്യേകിച്ച് ഭിന്നശേഷിയുള്ള കുട്ടികളോടുള്ള ഒരു പ്രത്യേക പരിഗണനയിലാണ് ഇവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് ആരംഭം കുറിച്ച് സുനിലച്ചനോട് സംസാരിക്കുകയുണ്ടായി. അത് മൈക്കിൾ അച്ഛൻ ഏറ്റെടുത്ത് വളരെ ഭംഗിയായ രീതിയിൽ ഡെവലപ്പ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സമരിറ്റൻ റിസോർട്ട് സെൻ്ററും അതുപോലെ ഈ പറയുന്ന ഓഡിറ്റോറിയവും എല്ലാം ഇതിൻ്റെ വളർച്ചയുടെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട മുത്തോലത്തച്ഛൻ്റെ വിയർപ്പിൻ്റെ വിലയും കൂടിയാണെന്ന് ഞാൻ പള്ളിയിൽ പറയുകയുണ്ടായി. അപ്പോൾ നമ്മൾ ഇടവകയെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു വലിയ സംരംഭമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ശുശ്രൂഷ നമുക്ക് എല്ലാവർക്കും അഭിമാനത്തോടെ പങ്കുചേരാവുന്നതാണ്. ഈ കൂട്ടായ്മയിലൂടെ കൂടുതൽ നന്മ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഇപ്പോൾ ഇവിടെയുള്ള ഈ സമരിറ്റൻ റിസോർട്ട് സെൻ്ററിന് ആവശ്യമായ കൂടുതൽ സൗകര്യങ്ങൾ സജ്ജമാക്കുവാനും നമ്മുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകൾക്ക് പ്രയോജനപ്പെടുത്തുവാനുമുള്ള ഉദ്ദേശത്തോടുകൂടിയാണ് ഒരു അനക്സ് കൂടി സ്ഥാപിക്കുവാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതും ഞാൻ സൂചിപ്പിച്ചതുപോലെ അച്ഛൻ്റെ ജോലി ചെയ്തും അച്ഛൻ്റെ സുഹൃത്തുക്കൾ നൽകുന്ന സംഭാവനകളും സ്വീകരിച്ചുകൊണ്ടാണ്. അപ്പോൾ അച്ഛൻ ഈ നാട്ടുകാരൻ, ഇടവക്കാരെന്നുള്ള നിലയിൽ ഈ ഇടവകയിൽ ചെയ്യുന്ന ഈ വലിയ പ്രവർത്തനങ്ങളെ നമുക്ക് നന്ദിയോടെ അനുസ്മരിക്കാം, ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രവർത്തനങ്ങളിൽ എല്ലാവരും ആവുന്ന പോലെ പങ്കുചേർന്നുകൊണ്ട് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനമാക്കി ദൈവമഹത്വത്തിനായിട്ട് സാധാരണക്കാരുടെ, പ്രത്യേകിച്ച് പുറന്തള്ളപ്പെട്ട ആളുകളുടെ അഭിവൃദ്ധിക്കായിട്ട് നമുക്ക് ഒത്തുചേർന്ന് പരിശ്രമിക്കാം. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയും നമ്മുടെ ക്രൈസ്തവ സാക്ഷ്യവും ഏറെ ശക്തമാവുക തന്നെ ചെയ്യും. ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ പുതിയ കെട്ടിടത്തിനുള്ള ശിലാസ്ഥാപനം ഇപ്പോൾ നടത്താം. പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി.
ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം ഉചിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരമേയും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അധ്വാനം വഴി അങ്ങയുടെ സൃഷ്ടികർമ്മത്തിൽ പങ്കുകാരാകാൻ മനുഷ്യരെ അധികാരപ്പെടുത്തുകയും അവരുടെ പ്രയത്നങ്ങളെ ആശീർവദിക്കുകയും ചെയ്യുന്ന കാരുണ്യവനായ കർത്താവെ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഇവിടെ ഞങ്ങൾ ആരംഭിക്കുന്ന പ്രവർത്തനം വിജയകരമായി പുരോഗമിപ്പിക്കുവാനും സന്തോഷപൂർണമായ പരിസമാപ്തി എത്തിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. എല്ലാവരും ഏറ്റുചൊല്ലേണ്ടത്, കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നത് നിഷ്ഫലമാകുന്നു. ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. കർത്താവ് കൂടെയില്ലെങ്കിൽ ഉപജീവനത്തിന് വേണ്ടി അധ്വാനിക്കുന്നത് നിഷ്ഫലമാകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. എന്റെ പ്രിയപ്പെട്ട ഉറങ്ങുമ്പോഴും കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. ആദ്യം മുതലും നയിക്കൂ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, രക്ഷാകര പ്രവൃത്തിയിലൂടെ അങ്ങ് ഞങ്ങളെ അങ്ങേ മക്കളായി സ്വീകരിക്കുകയും തദ്നുസാരം ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കുകയും ചെയ്തുവല്ലോ. അങ്ങയുടെ തിരുസന്ദേശം ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും പ്രകാശിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. വിശുദ്ധ പത്രോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനത്തിലുള്ള വായന. അതിനാൽ സജീവ ശിലയായ അവനെ നമുക്ക് സമീപിക്കാം. മനുഷ്യർ തിരസ്കരിച്ചതും ദൈവം തിരഞ്ഞെടുത്തതുമായ അമൂല്യ ശിലയാണ് അവൻ. നിങ്ങൾ സജീവ ശിലകൾ കൊണ്ടുള്ള ഒരു ആത്മീയ ഭവനമായി പടുത്തുയർത്തപ്പെടട്ടെ. യേശു ക്രിസ്തു വഴി ദൈവത്തിന് സ്വീകാര്യമായ ബലിയർപ്പിക്കുന്നതിന് വിശുദ്ധമായ ഒരു പുരോഹിത ജനമാവുകയും ചെയ്യട്ടെ. ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു, ഇതാ സിയോനിൽ ഞാൻ ഒരു കല്ല് സ്ഥാപിക്കുന്നു, തിരഞ്ഞെടുക്കപ്പെട്ടതും അമൂല്യവുമായ മൂലക്കല്ല്. അതിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും ലജ്ജിക്കുകയില്ല. വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഇത് അഭിമാനമാണ്. വിശ്വസിക്കാത്തവർക്ക് പണിക്കാർ ഉപേക്ഷിച്ച് കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ആശയോടും പ്രത്യാശയോടും കൂടെ കർത്താവെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ എന്ന് അപേക്ഷിക്കാം. അങ്ങയുടെ നാമത്തിൽ അടിസ്ഥാനമിട്ട് ഇവിടെ നിർമ്മിക്കുവാൻ ആരംഭിക്കുന്ന ഈ ഭവനം യഥാസമയം പൂർത്തിയാക്കുവാൻ ഞങ്ങൾക്ക് അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടവരെ എല്ലാ വിപത്തിൽ നിന്നും സംരക്ഷിക്കണമെന്നും അങ്ങയുടെ ശാന്തിയും സമാധാനവും കൊണ്ട് നിറയ്ക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങാവുന്ന മൂലക്കല്ലിലാണ് എല്ലാം പണിതീർക്കണമെന്ന യാഥാർത്ഥ്യം നിരന്തരം അനുസ്മരിക്കുവാനും അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിയുവാനും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ പങ്കുചേരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വചനത്തിൽ അടിയുറച്ച് വിശ്വസിക്കുവാനും എല്ലാം അങ്ങയുടെ നാമത്തിൽ ചെയ്യുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹപിതാവായ ദൈവമേ, ഞങ്ങളുടെ യാചനകൾ സ്വീകരിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ ജീവിക്കുവാനും അങ്ങയെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഇടയാകട്ടെ. ഭൂമിയും അവയിലുള്ള സമസ്തവും സൃഷ്ടിച്ച് സംവിധാനം ചെയ്ത് പരിപാലിക്കുകയും സൃഷ്ടികർമ്മത്തിൽ പങ്കാളികളാകുവാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു. അങ്ങയുടെ അതുല്യമായ സ്നേഹത്തിനും അനന്തമായ കാരുണ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. സമരിറ്റൻ റിസോഴ്സ് സെന്ററിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അങ്ങ് ദയാപൂർവം ആശീർവദിക്കുകയും പ്രവർത്തനങ്ങളെ സംപ്രീതനാവുകയും ചെയ്യണമേ. ഈ പ്രവർത്തനങ്ങളുടെ പൂർത്തീകരണത്തിനായി ഇവിടെ നിർമ്മിക്കുന്ന ഈ കെട്ടിടത്തിന്റെ അടിസ്ഥാന ശില അങ്ങ് ദയാപൂർവം ആശീർവദിക്കണമേ.
ഇവിടെ നടക്കുന്നതെല്ലാം അങ്ങയുടെ മഹത്വത്തിനും അങ്ങയുടെ മക്കളായ ജനങ്ങളുടെ നന്മയ്ക്കും ഉപകരിക്കുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നവരെ എല്ലാവിധ വിപത്തുകളിൽ നിന്ന് സംരക്ഷിക്കണമേ. ഇവിടെ വരുന്നവർക്കെല്ലാം അങ്ങയുടെ ദിവ്യ സാന്നിധ്യം അനുഭവപ്പെടുമാറാകട്ടെ. ഈ കെട്ടിട നിർമ്മാണ ജോലികൾ യഥാസമയം പുരോഗമിക്കുവാനും പൂർത്തിയാക്കുവാനും അവർക്ക് അനുഗ്രഹം നൽകണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. Thank you.